നമസ്കാരം, ഇത് ജോബി ജോർജ് തടത്തിൽ. ഇന്ന് ഈസ്റ്ററാണ്. എൻ്റെയും ഗുഡ്വിലിൻ്റെയും ഈസ്റ്റർ മംഗളാശംസകൾ. ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലുള്ള ഒരു കാര്യമാണ്. കാരണം പുതുപ്രതീക്ഷകളുടെ ദിനമാണിന്ന്. ഉദ്ധിതനായ ഈശോ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന മഹത്തരമായ ഒരു ദിനമാണ് ഈസ്റ്റർ. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ഈ വീഡിയോയുടെ പിറകിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഗുഡ്വിൽ ഷൂട്ട് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ആക്കിയ രണ്ട് പടങ്ങളുടെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുക. ഒപ്പം വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ നാമ്പ് പിടിച്ച് കിടന്ന, കാട് പിടിച്ച് കിടന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒന്ന്, നമുക്ക് രണ്ട് സിനിമകളാണ് റിലീസ്. അതിലൊന്ന് വെയിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, കാറും കോളും നിറഞ്ഞ കാറ്റടിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു വെയിൽ. ആ വെയിൽ കാറും കോളും എല്ലാം മാറി ഇപ്പോൾ വെയിൽ ഉദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന ജൂൺ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ലോകമാകെയുള്ള പല തിയേറ്ററുകളിലും നമ്മുടെ വെയിൽ റിലീസ് ചെയ്യുകയാണ്. നമ്മളുടെ വെയിലാണ്, നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ വെയിലാണ്. കൂടെ നിൽക്കുക, സഹകരിക്കുക, സിനിമ കാണുക, പ്രാർത്ഥിക്കുക. വെയിലിൻ്റെ പ്രൊമോഷൻ പരിപാടികളെക്കുറിച്ച് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഗുഡ്വിൽ അതിൻ്റേതായ ലെവലിൽ കൃത്യമായ പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ നമ്മൾ നടത്തുന്നതായിരിക്കും. രണ്ടാമത്തത്, നമ്മൾ പൂർത്തീകരിച്ച് വച്ചിരിക്കുന്ന സിനിമ കാവലാണ്. ഞാനും നിതിൻ രഞ്ജിപ്പടിക്കറും കൂടി ചേരുന്ന രണ്ടാമത്തെ ചിത്രമാണ് കാവൽ. കാവൽ 2-ാം തീയതി വെള്ളിയാഴ്ച ആണ് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാണ് കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നത്? കാവലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വിഷു ദിനത്തിൽ ഗുഡ്വിലിൻ്റെ ഒരു വിഷു കൈനീട്ടമായി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇനി എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് പറയേണ്ടത്. നമ്മുടെ ഗുഡ്വിലിൻ്റെ ലോഗോയിലുള്ള രണ്ട് ചക്രങ്ങളിൽ ഒന്ന് നിങ്ങൾ ആകെയുള്ള മലയാളികളും സിനിമാ പ്രേമികളും രണ്ട് മമ്മൂക്കയുമാണ്. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയുടെ പടത്തിൽ നിന്നാണ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത്. എന്നാൽ കാവൽ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, കാവൽ മുതലുള്ള എല്ലാ ഗുഡ്വിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും ലാഭത്തിൻ്റെ 10% കേരളത്തിൽ ക്യാൻസർ വന്ന് മരിച്ചു പോയ അവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് തീരുമാനിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ എല്ലാവരെയും ബോധിപ്പിച്ച് അത് കൊടുക്കുന്നതായിരിക്കും. ഇതിലേക്ക് ചിന്തിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ഫാദർ ക്യാൻസർ വന്നാണ് മരിച്ചു പോയത്. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വലിയ ഹോസ്പിറ്റൽ 40 ലക്ഷം രൂപ ഇൻക്ലൂസീവ് ഓഫ് GST ആണ് ഞങ്ങളോട് ചാർജ് ചെയ്തത്. എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവാനുഗ്രഹം കൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ സാധിക്കാത്തവരും അതിനുശേഷം കഷ്ടപ്പെടുന്നവരുമായി ഒത്തിരി ആളുകളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ പിന്നെ എന്താണ് കാവൽ എന്ന് ചോദിച്ചാൽ, കാവൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാവൽ കാവലായിരിക്കും, കാവലാകണം, കാവലാകും എന്നുള്ള ഒരു ബോധ്യമാണ്. രണ്ടാമത്, വീണ്ടൊരു കാര്യം തോന്നാൻ കാരണം, നമ്മൾ ഈ കാവലിൻ്റെ ഷൂട്ട് കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പ് അതിൻ്റെ ഷെഡ്യൂൾഡ് പാക്കപ്പ് ആയപ്പോൾ ഞാൻ സുരേഷ് ചേട്ടന് ഒരു 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പിറ്റേൻ്റെ പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയപ്പോൾ അദ്ദേഹം ആ പൈസ തിരിച്ചയച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ഇത് ആവശ്യം വരും, എനിക്കിതിൻ്റെ ആവശ്യമില്ല, നീ അത് പിന്നീട് തന്നാൽ മതി എന്ന് പറയുകയുണ്ടായി. എന്നെ വല്ലാതെ ഉലച്ച ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മളോട് അതാണ് അപ്പം തോന്നി, ഇതാണ് ഇതിൻ്റെ ശരി, ഇപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മമ്മൂക്കായുടെ പടം വരുന്നതും വരെയും വെയിറ്റ് ചെയ്യാതെ കാവൽ വഴി തുടങ്ങാനുള്ള കാരണം. ഒരു ചെറിയ മാനദണ്ഡം ഇതിനുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് നമ്മൾ കൊടുക്കുന്നത് കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടവരുടെ കയ്യിൽ എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യം കൂടാണ്. ക്രൈസ്തവ വിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ നിങ്ങളുടെ ഇടവക വികാരിയുടെ ലെറ്ററോടുകൂടി ഒരു ലെറ്റർ നിങ്ങളുടെ പ്രശ്നങ്ങൾ കോർത്തിണക്കി foundation@goodwillentertainments.com എന്ന ഇമെയിലിലേക്ക് ഇമെയിൽ അയയ്ക്കുക. ഹൈന്ദവ വിശ്വാസികളായവർ അവരുടെ അമ്പലത്തിലെ പൂജാരിയുടെ ഒരു ലെറ്ററും വില്ലേജ് ഓഫീസറുടെ ലെറ്ററും കൂട്ടി foundation@goodwillentertainments.com ലേക്ക് ഇമെയിൽ അയയ്ക്കുക.
എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ, മുസ്ലിം വിശ്വാസികൾ അവരുടെ പള്ളിയിലെ ഇമാമിൻ്റെ ലെറ്ററും ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടിൻ്റെ ലെറ്ററും മേടിച്ച് ഇമെയിൽ അയയ്ക്കുക. അതുപോലെ എൻ്റെ വിശ്വാസമാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, വിശ്വാസമില്ലാത്തവരെ നമുക്ക് തള്ളി പറയാനൊന്നും പറ്റത്തില്ല, അവരും ഈ ലോകത്തെ ജീവിക്കേണ്ടവരാണ്, അവർക്കും അവരുടേതായ അധികാരങ്ങളും റൈറ്റ്സുമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസികളല്ലാത്തവർ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ലെറ്ററും മേടിച്ച് foundation@goodwillentertainments.com നിങ്ങൾ ഇമെയിൽ അയച്ചാൽ ഞങ്ങളുടെ ടീം അത് വെരിഫൈ ചെയ്ത് നിങ്ങളെ ഗുഡ്വില്ലിൻ്റെ ഓഫീസിൽ ക്ഷണിച്ചു വരുത്തി നമ്മൾക്ക് 10 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ എത്ര രൂപയാണോ ലാഭം കിട്ടുന്നത് അത് തുല്യമായി വീതിച്ച് ഈ കേരളത്തിലെ മലയാളികൾക്ക് നൽകാൻ നമ്മൾ തീരുമാനിച്ചു. ഓർക്കുക, ട്രോളുകളുടെ കാലമാണ്, പറയുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇത് തെളിവായി അവിടെ കിടക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വെയിൽ എന്ന് പറഞ്ഞ സിനിമ ഇതിൽപ്പെടില്ല. ശരത് ഡയറക്റ്റ് ചെയ്ത, ഷെയ്ൻ നിഗം നായകനായ വെയിൽ ഇതിൽപ്പെടില്ല. തിരിച്ച് കാവൽ എന്ന് പറഞ്ഞ സിനിമ മുതലാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങുന്നത്. കാവലിന് ശേഷവും ഇതുപോലെ എത്ര സിനിമകൾ എടുത്താലും അതിൻ്റെ 10% ലാഭവിഹിതം കേരളത്തിലെ ക്യാൻസർ വന്ന് മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് തീരുമാനിച്ചിരിക്കുന്നു. ഇത് പറയുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പം 3 കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. 1, കാവൽ മുതലേ ഉള്ളൂ. 2, വെയിലിൻ്റെ റിലീസ് ഡേറ്റ് June 4 വെള്ളിയാഴ്ച, കാവലിൻ്റെ റിലീസ് ഡേറ്റ് July 2 വെള്ളിയാഴ്ച. ഒരു കാര്യമേ പ്രത്യേകിച്ച് ഓർക്കുക, ഏത് പടം റിലീസ് ചെയ്യുമ്പോഴും അന്ന് മുതൽ 30 ദിവസം വരെയാണ് ഈ ഇമെയിൽ അയക്കേണ്ട സമയം. കാരണം ഒത്തിരി പേര് വരാതിരിക്കുക, ആ കറക്റ്റ് ടൈമിൽ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലവരായ സ്നേഹനിധികളായ കേരളത്തിലെ മലയാളികൾക്ക്, എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെയും ഗുഡ്വില്ലിൻ്റെയും ഈസ്റ്റർ മംഗളാശംസകൾ. ഞങ്ങൾ ഗുഡ്വിൽ എല്ലായ്പ്പോഴും കാവലായിരിക്കും, കാവലായി കൂടെ ഉണ്ടാകും. സ്നേഹത്തോടെ, ജോബി ജോർജ്, തലത്തിൽ.